ഹായ് ഫ്രണ്ട്സ്, ഡാസ്ലിംഗ് ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലൈസറാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ. നമ്മുടെ മുട്ടത്തോട് കൊണ്ടാണ് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. ചെടികൾക്ക് വളരെ നല്ലതാണ് മുട്ടത്തോട്. പ്രത്യേകിച്ച് റോസാ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കുമൊക്കെ നമുക്ക് ഈ ഫെർട്ടിലൈസർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വളം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് മുട്ടത്തോടുകൾ കളക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പലതവണയായി വാങ്ങിയ മുട്ടയുടെ തോടുകൾ കളക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങളീ കാണുന്നത്. ഇനി ഈ മുട്ടത്തോടുകൾ നമുക്ക് ഇതുപോലെ പൊടിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മുട്ടത്തോട് ചെടികൾക്ക് വളരെ നല്ലതാണ്. ചെടിയുടെ ചുവട്ടിൽ ഇത് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ണിലെ കാൽഷ്യം ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുവഴി ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും നിറയെ പൂവിടാനും സഹായിക്കുന്നു. ചെടികളിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്. ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ടത്തോട്. അപ്പോൾ ഞാൻ പകുതി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടത്തോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ, ഇത്രയും മതിയാകും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പാത്രമാണ്. നമുക്ക് സെപ്പറേറ്റായിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്പൂണും അതുപോലെ തന്നെ ഞാനിവിടെ ചെടിയുടെ ചുവട് ഇളക്കാനായിട്ട് ഒരു ഫോർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർക്ക് ഞാൻ ചെടിയുടെ ചുവടിലെ മണ്ണിളക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കണ്ടോ, ഇത്രയും ഫൈനായിട്ട് പൊടിഞ്ഞാൽ മതിയാകും. ഒരുപാട് അങ്ങ് പൗഡർ ചെയ്യണം എന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് മുഴുവൻ ഇടാൻ ഇതിൽ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ നല്ലൊരു വളമാണ്, പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക്. സാധാരണ നമ്മൾ കൈകൊണ്ട് മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ദ്രവിക്കാൻ കുറച്ച് സമയമെടുക്കും. പൊടിയാവുമ്പോൾ വളരെ പെട്ടെന്ന് ദ്രവിച്ച് മണ്ണിൽ ചേരും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചെടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏതൊരു ചെടിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെടിയുടെ ചുവട്ടിലെ മണ്ണിളക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഫോർക്കാണ്. ഫോർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇതുപോലെ മണ്ണിളക്കി കൊടുക്കാനായിട്ട്. ചെടിയുടെ ചുവടിളക്കാനായിട്ട് ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, കൈമാന്തി പോലെയുള്ളവ. എങ്കിലും ഇതുപോലെ ഒരു ചെറിയ ഫോർക്ക് എടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ചെടികളിങ്ങനെ തിങ്ങിയൊക്കെ നിൽക്കുന്ന ചെടിച്ചട്ടി ഉണ്ടല്ലോ, അതിലൊക്കെ ഈ കൈമാന്തിക്ക് പകരം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം അതിനായിട്ട് മാറ്റി വെക്കുക. ഉപയോഗിക്കാത്ത പഴകിയ ഒരു ഫോർക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ ദാ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ചുറ്റിനുമുള്ള മണ്ണ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി നടുവിലേക്ക് ഇട്ട് കൊടുക്കുക. ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക സൈഡിലുള്ള മണ്ണെല്ലാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മണ്ണിളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചെടിയുടെ ചുവട്ടിലുള്ള കളകളൊക്കെ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ മണ്ണെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും, അതായത് ചെടിയുടെ ചുവട്ടിൽ ചേർത്തിട്ട് കൊടുക്കണ്ട, നമുക്ക് കുറച്ച് ചുറ്റിനും ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതൊരു ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ മുട്ടത്തോട് അവൈലബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ നമുക്കിത് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ച് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടിയും മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഞാൻ ചകിരിച്ചോറ് കൂടി ചേർത്താണ് ചെടിയുടെ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് ഇളക്കാൻ വളരെ എളുപ്പമാണ്. മുട്ടത്തോടിൻ്റെ പൊടിയും മണ്ണും നന്നായിട്ട് മിക്സായ ശേഷം നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണ് നീക്കിയിട്ടിരുന്നു, അത് ഇതിൽ കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ കൈകൊണ്ടിട്ടാൽ മതി.
ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് പൊടി ബാക്കിയിരിപ്പുണ്ട്. ഞാൻ മറ്റുള്ള ചെടികൾക്കും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി നോക്കുക. ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും നിറയെ പൂവിടാനും വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് മുട്ടത്തോട്. നമ്മളിൽ പലരും ഇത് വേസ്റ്റാക്കി കളയാറാണ് പതിവ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.